നമസ്കാരം, ഞാൻ ജോസഫ് ജെ മുണ്ടക്കയം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ത്രിപുട താളത്തെക്കുറിച്ചും താളദശ പ്രാണങ്ങളിൽ ഒന്നാമത് വരുന്ന കാലത്തെക്കുറിച്ചുമാണ്. ത്രിപുട താളത്തിൻ്റെ അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നൂറ് എന്നെഴുതുന്ന പോലെ, അതായത് 100 എന്നെഴുതുന്ന പോലെയാണ് ത്രിപുട താളത്തിൻ്റെ അംഗങ്ങൾ നാം എഴുതുന്നത്. അതായത് ലഘു, ദ്രുതം, ദ്രുതം എന്നാണ് സംഗീതത്തിൻ്റെ ഭാഷയിൽ നാം വായിക്കേണ്ടത്. ത്രിപുട താളത്തിനും 5 ജാതികൾ വരും. തിസ്രജാതി ത്രിപുട, ചതുരസ്രജാതി ത്രിപുട, ഖണ്ഡജാതി ത്രിപുട, മിശ്രജാതി ത്രിപുട, സങ്കീർണജാതി ത്രിപുട. ഇവയ്ക്കോരോന്നിനും അവയുടെ യഥാർത്ഥ പേരുകളുണ്ട്. അവയെ നമുക്ക് ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞ് പഠിക്കാം. ശംഖ ആദി ദുഷ്കരലീല ഭോഗ. ഒന്നുകൂടെ, ശംഖ ആദി ദുഷ്കരലീല ഭോഗ. തിസ്രജാതി ത്രിപുടയുടെ യഥാർത്ഥ പേരാണ് ശംഖ. ഇതിൻ്റെ അംഗങ്ങൾ 100 എന്നെഴുതുന്ന പോലെയാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ഇവിടെ തിസ്രജാതി ആയതുകൊണ്ട് ഒരടിയടിക്കുക, 2 വിരലുകൾ എണ്ണുക. പിന്നെ ധൃതമാണ്, കൈയടിക്കുക, തിരിച്ചു വയ്ക്കുക, കൈ അടിക്കുക, തിരിച്ചു വയ്ക്കുക. 2 0, അതായത് 2 ധൃതം ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യം അടിക്കുക, കൈ തിരിച്ചു വയ്ക്കുക, 1. അടിക്കുക, കൈ തിരിച്ചു വയ്ക്കുക, 2. അപ്രകാരം ചെയ്യണം. അപ്പോൾ നമുക്ക് തിസ്രജാതി ത്രിപുട ശംഖ താളം ഒന്നടിച്ച് നോക്കാം. ഓക്കെ, 1 2 3, 1 2 1 2. ഒന്നുകൂടെ, 1 2 3, 1 2 1 2. ഇതാണ് ശംഖതാളം, അല്ലെങ്കിൽ തിസ്രജാതി ത്രിപുട താളം. അടുത്ത താളമായ ചതുരസ്രജാതി ത്രിപുട താളത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് പരിചയപ്പെടാനൊന്നുമില്ല, 35 താളങ്ങളിൽ, അതായത് 7 താളങ്ങൾക്ക് 5 ജാതികൾ വീതം വരുന്നതിൽ 35 താളങ്ങളുള്ളതിൽ ഈ ഒരു താളത്തിൻ്റെ പേര് മാത്രമാണ് നാം യഥാർത്ഥ പേര് ഉപയോഗിക്കുന്നത്, ആദി. എന്തുകൊണ്ടാണ് ഈ താളത്തിൻ്റെ പേര് മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള അന്വേഷണത്തിൽ കാര്യം അറിഞ്ഞാൽ പോരെ. അതായത് ഏത് താളമാണെന്നുള്ളത് അറിഞ്ഞാൽ മതിയല്ലോ. പ്രത്യേകിച്ച് അതിന് താളത്തിൻ്റെ പേര് പ്രത്യേകിച്ച് പഠിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടിൻപുറങ്ങളിൽ ആൾക്കാർ വ്യക്തികളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ പരിചയമില്ലാത്തവരെ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പൊറ്റക്കാട്ടെ ജോൺകുട്ടിയുടെ ഇളയ മകൻ എന്ന് പറഞ്ഞാൽ അവർക്ക് പൊറ്റക്കാട് അറിയാം, ജോൺകുട്ടി അറിയാം. പക്ഷേ ആ പോകുന്ന മകൻ ആരാണെന്നുള്ള അറിയില്ല. അതുകൊണ്ട് ചോദിക്കുമ്പോൾ അറിയാവുന്നവർ, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ രീതിയിൽ. എന്ന് പറയുന്നത് പോലാണ് മറ്റെല്ലാ താളങ്ങളെയും നാം പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തിസ്രജാതി ത്രിപുട എന്ന് പറയുന്നതിന് പകരം ത്രിപുട താളം എന്നാണ് സാധാരണ പറയുന്നത്. വാസ്തവത്തിൽ നമുക്കറിയാം ത്രിപുട എന്ന താളത്തിന് 5 തരത്തിലുള്ള താളങ്ങളുണ്ട്. അതിൽ ഏതാണെന്നുള്ളത് സംശയം തോന്നാം. പക്ഷേ നമ്മൾ ആദ്യമേ അലങ്കാരങ്ങൾ പഠിക്കുമ്പോൾ തിസ്രജാതി ത്രിപുടയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ രൂപകം എന്ന് പറഞ്ഞാൽ ചതുരസ്രജാതി രൂപകം എന്ന് ആണ് നാം മനസ്സിലാക്കേണ്ടത്. രൂപകതാളം എന്ന് പറഞ്ഞാൽ ചതുരസ്രജാതി രൂപകമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ത്രിപുട എന്ന് പറഞ്ഞെന്നാൽ അത് തിസ്രജാതി ത്രിപുടയാണെന്ന് മനസ്സിലാക്കിക്കോണം. അല്ലാതെ ശംഖതാളം എന്നൊരിക്കലും പറയത്തില്ല. പിന്നെന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ, യഥാർത്ഥത്തിൽ ഈ താളങ്ങൾക്കെല്ലാം അവയുടെ യഥാർത്ഥ പേരുകളുണ്ട് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ആവശ്യമുള്ളവർക്ക് പഠിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ തന്നെ ഈ ഇങ്ങനെയുള്ള താളങ്ങൾക്ക് യഥാർത്ഥ പേരുകളുണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇനി
ആദ്യ താളത്തെപ്പറ്റി നമുക്ക് ചില കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ സംഗീതത്തിലെ, അതായത് സിനിമാ സംഗീതമാണേലും ലളിതഗാനമാണേലും നാടകഗാനങ്ങളാണേലും എന്തിനാണ് കീർത്തനങ്ങൾ ഒക്കെ തന്നെയാണെങ്കിൽ പോലും അവയെല്ലാം 60% 70% ഇടയ്ക്ക് ഈ താളത്തിലാണ് പാട്ടുകളുള്ളത്. സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു താളം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ആദ്യ താളം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് ഒരുമാതിരി സംഗീതം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അറിയാൻ പാടില്ലാത്തവർക്കായിട്ട്, അതായത് ചതുരസ്ര ജാതി ത്രിപുട അഥവാ ആദി എന്ന് പറയുന്ന താളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇവിടെ ചതുരസ്രമായതുകൊണ്ട് ഒരടി അടിക്കുക, 3 വിരലുകൾ എണ്ണുക, കൈ അടിക്കുക, കൈ തിരിച്ചു വയ്ക്കുക, കൈ അടിക്കുക, തിരിച്ചു വയ്ക്കുക. ഓക്കെ, 1 2 3 4 1 2 1 2. ഓക്കെ, 1 2 3 4 1 2 1 2.